أعوذ بالله من الشيطان الرجيم من همزه ولمزه ونفثه ووسوسته ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلله فلا هادي له ونشهد أن لا إله إلا الله حديث الله لا يزني الزاني حين يزني وهو مؤمن ولا يسرق حين يسرق وهو مؤمن ولا يشرب الخمر حين يشرب وهو مؤمن رسول الله صلى الله عليه وسلم പറഞ്ഞിട്ടുണ്ട് മുഅ്മിനായ ഒരു മനുഷ്യന് ചെയ്യാൻ പറ്റാത്ത കാര്യങ്ങളാണിത് ഈമാൻ എന്നത് അല്ലാഹു നൽകുന്ന ഒരു വസ്ത്രമാണ് അത് മഹാനായ ഉമർ ഫാറൂഖ് റളിയല്ലാഹു അൻഹു കാണിച്ചു തന്നിട്ടുണ്ട് ഒരു മനുഷ്യൻ വസ്ത്രം ഊരുന്ന പോലെ അല്ലാഹു തആല ഈമാനിനെ ഊരിക്കൊണ്ടുപോകും ലാ യസ്നി സാനി ഹീന യസ്നി വഹുവ മുഅ്മിൻ ഒരു മുസ്ലിമായ മനുഷ്യനാണെങ്കിൽ പോലും മുസ്ലിം മെമ്പർഷിപ്പ് ഉള്ള ആളാണെങ്കിൽ പോലും വ്യഭിചാരം എന്ന തിന്മ ഒരു മനുഷ്യൻ ചെയ്യുന്നുണ്ടെങ്കിൽ ആ നേരത്തെ അല്ലാഹു തആല അവന്റെ ഈമാനിനെ ഉയർത്തിക്കളയുന്നുവെന്ന് റസൂലുള്ളാഹ് കള്ളു കുടിക്കുന്ന മദ്യപാനിയായ മനുഷ്യൻ അതിൽ എത്ര കുറച്ച് ആൽക്കഹോൾ ഉണ്ടോ ഇല്ലേ എന്നതല്ല ബീറുകളൊക്കെ ഹലാലാണെന്ന് പറഞ്ഞ് കുടിക്കുന്നവരുണ്ട് 0.something ആൽക്കഹോൾ അതിലുണ്ടല്ലോ എത്ര വളരെ മൈന്യൂട്ടായിട്ട് ലഹരി എന്ന സാധനം അത് വായിലേക്ക് കൊണ്ടുപോകുന്ന ഒരു മനുഷ്യൻ അത് കുടിക്കുന്ന നേരം ഈമാൻ അല്ലാഹു തആല എടുത്തു കൊണ്ടുപോകുന്നുവെന്ന് റസൂലുള്ളാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു മനുഷ്യന്റെ ഹക്കല്ലാത്ത ഒരു സാധനം മറ്റൊരാളിൻ്റേത് അത് മുതലാളിയുടെ സമ്പാദ്യത്തിൽ നിന്ന് എനിക്ക് അർഹതപ്പെട്ടതല്ലേ എന്ന് പറഞ്ഞ് അപഹരിക്കുന്നതാണെങ്കിൽ പോലും ഒരു മനുഷ്യൻ സരിഖത്ത് ചെയ്താൽ സരിഖത്ത് എന്ന് പറഞ്ഞാൽ മോഷണം ഒരു മനുഷ്യൻ മോഷണം ചെയ്താൽ ഹീന യസ്രിഖു മോഷണം ചെയ്യുന്ന നേരത്ത് അല്ലാഹു തആല ഈമാൻ ഉയർത്തിക്കൊണ്ടുപോകുന്നു അല്ലാഹു ഈമാനിനെ എടുത്തു കളയുകയാണ് മുഅ്മിനിനത് ചെയ്യാൻ കഴിയില്ല എന്താ ഈമാൻ എന്ന് പറഞ്ഞാൽ അർക്കാനുൽ ഈമാൻ സിത്ത ഈമാൻ കാര്യം ആറെണ്ണമാണ് എന്താ അല്ലാഹ് അൽ ഈമാനു ബില്ലാ അല്ലാഹുവിനെ സംബന്ധിച്ച് ബോധമുള്ള ഒരാൾക്ക് അത് ചെയ്യാൻ കഴിയുമോ അല്ലീമാനു ബിൽ യൗമിൽ ആഖിർ അതല്ലേ ഈമാൻ അന്ത്യനാളിലുള്ള വിശ്വാസം എന്താ അന്ത്യനാൾ ഞാൻ ചെയ്തുകൊണ്ടിരിക്കുന്ന പണിക്കൊക്കെ ഐ ആം അക്കൗണ്ടബിൾ ഞാൻ ഇതിന്റെ ബാധ്യസ്ഥനാണ് അല്ലാഹുവിന്റെ മുമ്പിൽ ഈ അക്കൗണ്ടബിലിറ്റി ഉള്ള ഒരു മനുഷ്യന് എങ്ങനെ ഇത് ചെയ്യാൻ പറ്റും ഈമാനിനെ അല്ലാഹു ഉയർത്തി കൊണ്ടുപോകുകയാണ് അതുകൊണ്ടാണ് അസ്സാനി ലാ യൻകിഹു ഇല്ലാ സാനിയതൻ ഔ മുശ്രിക അവന് ചെയ്യുന്ന പണി മുഅ്മിനിന് പറ്റാത്തതാണ് മുഅ്മിനിന് പാടില്ലാത്തതാണ് അവൻ വ്യഭിചരിക്കുന്നത് അവന്റെ ഫ്രണ്ട് ആവട്ടെ അവന്റെ കൂടെ പഠിച്ചവളാകട്ടെ നിക്കാഹ് ചെയ്തിട്ടില്ലാത്ത അവസ്ഥയിൽ അവൻ ആര് വ്യഭിചരിക്കുന്നുവോ രണ്ടുപേരും വ്യഭിചാരിയാണ് സാനിയാണ് സാനിയത്താൻ ഇത് അല്ലാഹുവിന്റെ ശറഇന്റെ വിധിയാണ് സുബ്ഹാനല്ലാഹ് അത് വിവാഹത്തിന്റെ മുമ്പാകട്ടെ ശേഷമാകട്ടെ والزانيه لا ينكحها الا زان او مشرك وحرم ذلك على المؤمنين ഈമാനുൽ മുഅ്മിനിൻ ഇത് ചെയ്യാൻ കഴിയില്ല ഇത് അല്ലാഹുവിന്റെ നിയമത്തിന്റെ ലംഘനമാണ് ഇബ്നു അബ്ബാസ് റളിയല്ലാഹു തആല അൻഹു ഈ ആയത്തിനെ വിശദീകരിച്ചുകൊണ്ട് പറഞ്ഞു ലാ യകൂനു സിനൻ ഇല്ല ബിസാനിയ വ്യഭിചാരം എന്ന് പറഞ്ഞ സംഗതി നടന്നാൽ അവിടെ ആരെ വ്യഭിചരിച്ചു അവരും ഈ വ്യഭിചരിച്ച ആളും ഒരുപോലെ വ്യഭിചാരികളാണ് അങ്ങനെ വന്നാൽ ഉറങ്ങിക്കിടക്കുന്ന ഒരു പെണ്ണിനെ ഒരാൾ വ്യഭിചരിച്ചു എന്ന് വിചാരിക്കാം കുട്ടിയെ പ്രായപൂർത്തിയായ ഒരാൾ വ്യഭിചരിച്ചു എന്ന് വിചാരിക്കാം ഭ്രാന്തിയായ ഒരു പെണ്ണിനെ ഒരു ഭ്രാന്തില്ലാത്തൊരു മനുഷ്യൻ ചെന്ന് വ്യഭിചരിച്ചു എന്ന് വിചാരിക്കുക ഇവിടെയും ഇത് ബാധകമാണോ നാം തീർച്ചയായും അവിടെയും ഈ കുട്ടി വ്യഭിചാരിണിയാണ് പക്ഷേ ആ കുട്ടിക്ക് അവിടെ ശിക്ഷയില്ല എന്തുകൊണ്ട് ആ കുട്ടിക്ക് ബുലൂഗായിട്ടില്ല ഹദ് അവിടെ ഉണ്ടാവില്ല പക്ഷേ സിനാ എന്ന് പറഞ്ഞ വിഷയത്തിൽ അത് പാസീവായിട്ടെങ്കിലും ഈ വിഷയത്തിൽ അല്ലാഹുവിന്റെ തഅബീർ അങ്ങനെയാണ് ഇയാൾ വ്യഭിചാരിയാണോ മറുപക്ഷവും വ്യഭിചാരിണി തന്നെ പക്ഷെ അവൾ അതിന്റെ പേരിൽ ആക്ഷേപിക്കപ്പെടൂല അവൾക്ക് നിയമത്തിന്റെ മുമ്പിൽ അവൾക്ക്
രക്ഷയുണ്ട്, അള്ളാഹുവിന്റെ മുമ്പിൽ രക്ഷയുണ്ട്, അവൾ കുറ്റക്കാരിയല്ല. പക്ഷേ ഈ വാക്കുകൾ അവിടെയും പറയപ്പെടും എന്നാണ് ശരഅ് പറയുന്നത്. സുബ്ഹാനല്ലാഹ്, അങ്ങനെ വിളിക്കണ്ട. പക്ഷേ ഇവൻ വ്യഭിചരിച്ചു കഴിഞ്ഞാൽ അവിടെ രണ്ടുപേരും സിനയിൽ ഒരുപോലെയാണ്. പിന്നെ അവർക്ക് നിയമം ആർക്കാൻ ബാധകം? മുഖല്ലഫായ ഈ അതിക്രമം ചെയ്ത ആൾക്ക് ശിക്ഷയുണ്ട്, മറ്റവർക്ക് ശിക്ഷയില്ല. മറ്റൊരു ഈ ആയത്തിറങ്ങാനുണ്ടായ മറ്റൊരു സംഭവം ഉണ്ടായിട്ടുണ്ട്. അഹ്ലു സുഫ, സുഫത്തിന്റെ അഹ്ലുകാർ, നമ്മൾ കേൾക്കാറില്ല സുഫത്തിന്റെ അഹ്ലുകാർ. മദീനത്തെ പള്ളിയിൽ 400 വരുന്ന മുതഅല്ലിമീങ്ങൾ, നമ്മുടെ പള്ളികളിലൊക്കെ പള്ളി ദർസുകൾ ഉണ്ടായിരുന്ന ആചാരം, അത് അഹ്ലു സുഫത്തിന്റെ സിസ്റ്റമാണ്. 400 സ്വഹാബികൾ അന്തിയുറങ്ങുന്നത് മദീനത്തെ പള്ളിയുടെ ചെരുവിലാണ്. അതിലുണ്ട് മഹാനായ അബൂ ഹുറൈറത്ത് റളിയല്ലാഹു അൻഹു, അതിലുണ്ട് മഹാനായ ബിലാൽ ഇബ്നു റബാഹ് റളിയല്ലാഹു അൻഹു, അതിലുണ്ട് മഹാനായ സുഹൈബ് റളിയല്ലാഹു അൻഹു, ഈ മഹാന്മാർ, അതിലുണ്ട് മഹാനായ മുസ്അബ് ഇബ്നു ഉമൈർ റളിയല്ലാഹു അൻഹു. ഭയങ്കരമായ സുഖലോലുപതയിൽ ജീവിച്ചിരുന്ന ഒരു മഹാനായിരുന്നു മുസ്അബ് ഇബ്നു ഉമൈർ റളിയല്ലാഹു അൻഹു. ഇസ്ലാമിലേക്ക് വരുന്നതിന് മുമ്പ് സുഗന്ധം പൂശിയിട്ടങ്ങനെ നടന്നാൽ ദേഹം എവിടെ എത്തിയാലും ആ പോയ വഴി, ആ ഇതിലെ മുസ്അബ് റളിയല്ലാഹു മുസ്അബ് എന്നവർ പോയിട്ടുണ്ട് എന്ന് എല്ലാവർക്കും പറയാൻ കഴിയും. അങ്ങനത്തെ ഒരവസ്ഥയിൽ നിന്നാണ് ദീനിലേക്ക് വന്നത്. പിന്നെ വഫാത്തായ നേരം കഫൻ ചെയ്യാൻ കൊണ്ടുവന്നപ്പോ കാല് മറച്ചാൽ തലമറയില്ല, തലമറച്ചാൽ കാലുമറയില്ല. അങ്ങനെ സുഹാബത്ത് അദ്ദേഹത്തിന്റെ തല മറച്ചു, കാലുഭാഗം ഇദ്ഖിർ എന്ന് പറയുന്ന പുല്ലുകൊണ്ട് മറച്ചു ചെയ്ത് അങ്ങനെ കഫൻ ചെയ്ത് അങ്ങനെ മറവ് ചെയ്യപ്പെട്ട സുഹാബിയാണ് മുസ്അബ് ഇബ്നു ഉമൈർ റളിയല്ലാഹു അൻഹു. ഇവരൊക്കെ സുഫത്തിന്റെ അഹ്ലുകാരാണ്. ഭക്ഷണമല്ല, ഒന്നുമില്ല, കിടന്നുറങ്ങാൻ പാർപ്പിടല്ല. മദീനയിൽ തണുപ്പാണെങ്കിൽ അതിശൈത്യം, ചൂടാണെങ്കിൽ ഭയങ്കരമായ ചൂട്, അങ്ങനത്തെ ഒരു ക്ലൈമറ്റ്. അത് മദീനയുടെ പ്രത്യേകതയാണ്. അവിടെ പള്ളിയുടെ ചെരുവിൽ ഒരു പുതപ്പ് പോലുമില്ലാതെ കിടന്നിരുന്ന 400 വരുന്ന സുഹാബികൾ, കാനു അർബഅമിഅത്തി റജുൽ, 400 വരുന്ന സുഹാബികളാണ് അന്ന് മദീനത്തെ പള്ളി. അവർക്കൊന്നും കടക്കാൻ അവിടെ സ്ഥലമല്ല, പക്ഷെ അവരവിടെയാണ് എല്ലാവരും ഒതുങ്ങിയിട്ട് കഴിയുക. ഭക്ഷണമല്ല, അന്ന് മദീനയിൽ ചില വ്യഭിചാരം ചെയ്തിരുന്ന പെണ്ണുങ്ങൾ ഉണ്ടായിരുന്നു. മുതആലിനാത്തുൻ ബിൽ ഫുജൂർ, നബിതങ്ങളും സുഹാബികളും മദീനത്തേക്ക് എത്തിയിട്ടല്ലേ ഉള്ളൂ, മദീന മാറ്റിമറിക്കപ്പെടാൻ പോവുകയാണ്. യസിരിബിനെ മദീനയിലേക്ക് മാറ്റുകയാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഈ പെണ്ണുങ്ങൾ മുതആലിനാത്തുൻ ബിൽ ഫുജൂർ, അവർ വ്യഭിചാരികളാണ് എന്ന് പ്രസിദ്ധപ്പെടുത്തുന്ന ആളുകളാണ്. അവർക്കാണെങ്കിലോ ഇഷ്ടം പോലെ ഭക്ഷണം. മഹാസ്വീബ് ബിൽ കിസ്വതി വത്തആം, മഹാസ്വീബ് ഇഷ്ടം പോലെ സുഖലോലമായി ജീവിക്കുന്ന ആളുകളാണ്. ഇഷ്ടം പോലെ ഭക്ഷണം, ഇഷ്ടം പോലെ വസ്ത്രം, കാരണം പണി ഹറാമാണ്, ഹറാമിലൂടെ സമ്പാദിക്കുന്നതാണ്. സുബ്ഹാനല്ലാഹ്, ഈ 400 വരുന്ന ആളുകൾക്കോ ഒന്നും കഴിക്കാനില്ല, ഭക്ഷണമില്ല, കിടന്നുറങ്ങാൻ ഒരു ഇടമില്ല, അവർക്ക് ഭാര്യമാരായി കൂട്ടുകാരില്ല, ആരുമില്ല. അങ്ങനത്തെ അവസ്ഥയിൽ ചില ആളുകൾ, മുഹാജിറുകളിൽപ്പെട്ട ചില ആളുകളൊന്ന് ആലോചിച്ചു, ഒന്നുമല്ല, രണ്ടു നേരം ഭക്ഷണം കഴിക്കണമെങ്കിൽ ഈ ബഗായ, ഈ വ്യഭിചാരിണികളായ പെണ്ണുങ്ങൾ, അവരുടെ കയ്യിൽ ഭക്ഷണമുണ്ട്, വസ്ത്രമുണ്ട്, നല്ല വീടും സൗകര്യങ്ങളൊക്കെ ഉണ്ട്. ഇവരിൽ ആരെങ്കിലും ഒന്ന് കല്യാണം കഴിച്ചാൽ അതിൽ പിന്നെ അവർ നന്നായേക്കും. അവരൊന്ന് കല്യാണം കഴിച്ചാലോ എന്ന ദാരിദ്ര്യത്തിന്റെ അങ്ങേയറ്റത്തെ പ്രയാസം കൊണ്ട് ചില ആളുകൾ ആലോചിച്ചു പോയി. സുബ്ഹാനല്ലാഹ്. ആ പശ്ചാത്തലത്തിൽ അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് ഈ ആയത്ത് അവതരിക്കുകയാണ്. അവരുദ്ദേശിച്ചത് അവരുടെ ഭക്ഷണം, അവരിൽ നിന്ന് കിട്ടുന്ന വസ്ത്രം, ഇതൊക്കെ എടുത്ത് ജീവിക്കാം. പക്ഷെ അല്ലാഹു തആല ആയത്തിറക്കി, സുഹാബികളെ ഇത് നിങ്ങൾക്ക് പറ്റില്ല,
നിങ്ങൾ അള്ളാഹുവിനെ ഭയപ്പെട്ട് ജീവിക്കുന്നവരാണല്ലോ. ദാരിദ്ര്യം കൊണ്ടോ വിശപ്പ് കൊണ്ടോ അള്ളാഹു പരീക്ഷിക്കുകയാണ്. പക്ഷേ ഈ വിശപ്പടക്കാൻ, ഈ ദാരിദ്ര്യം അകറ്റാൻ ഹറാമ കൊണ്ട് ജീവിക്കുന്ന ഒരാളെ നിങ്ങൾ അന്വേഷിക്കുകയേ വേണ്ട. വഹുറിമ ദാലിക അലൽ മുഅ്മിനീൻ, ഇത് മുഅ്മിനീങ്ങൾക്ക് പറ്റില്ല കേട്ടോ എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. സുബ്ഹാനല്ലാഹ്. ഇനി പറയുന്നു ഈ ആയത്ത് ഇവിടെ നിക്കാഹ് ചെയ്യാൻ പറ്റില്ല എന്നർത്ഥം വരികയാണെങ്കിൽ അങ്ങനെ അല്ല അർത്ഥം. വ്യഭിചാരം ചെയ്ത ഒരു പെണ്ണിന് ഒരു മുസ്ലിമിനെ നിക്കാഹ് ചെയ്യാം, നമ്മൾ മനസ്സിലാക്കണം. ഫിഖ്ഹിന്റെ മസല അതാണ്. ഒരു പെണ്ണ് വ്യഭിചാരിണിയാണ്, അവളെ വ്യഭിചാരം ചെയ്യാത്ത സ്വാലിഹായ ഒരു മനുഷ്യൻ എന്ത് ചെയ്യാം? വിവാഹം ചെയ്യാം. അത് ഹലാലാണ്, വിവാഹം അതിൽ ബാത്തിലാവുന്നില്ല. വ്യഭിചാരിണിയായ പെണ്ണിന് സ്വാലിഹായ ഒരു ഭർത്താവ്, മോശക്കാരനായ ഒരു ഭർത്താവിനെ വ്യഭിചാരിണിയായ ഒരു പെണ്ണ് നിക്കാഹ് ചെയ്യാം, അവരെ തൗബ ചെയ്യിപ്പിക്കണം. തൗബ ചെയ്താൽ, പശ്ചാത്തപിച്ചു മടങ്ങിയാൽ അവർക്ക് നിക്കാഹ് ചെയ്യാം, ഒരു പ്രശ്നവുമില്ല. അതിന്റെ സംഭവങ്ങളൊക്കെ വഴി വരുന്നു. പക്ഷേ ഇവിടെ നിക്കാഹ് ചെയ്യരുത് എന്നൊരാശയം ഉണ്ടായിരുന്നു എങ്കിൽ ആ ആശയം ഇനി വരാൻ പോകുന്ന ഒരായത്തുണ്ട്, 32-ാമത്തെ ആയത്ത്. ആ ആയത്തുകൊണ്ട് ഈ ആയത്തിലെ നിയമം നസ്ഖ് ചെയ്യപ്പെട്ടു എന്ന് മനസ്സിലാക്കേണ്ടി വരും. ആദ്യം നമ്മൾ മനസ്സിലാക്കിയത് ലാ യൻകിഹു എന്ന് പറഞ്ഞാൽ അവരെ ജിമാ ചെയ്യില്ല, ശാരീരികമായി ബന്ധപ്പെടുകയില്ല, സാനി സാനിയെ മാത്രമേ ചെയ്യുള്ളൂ, സാനിയത്ത് സാനിയെ മാത്രമേ ചെയ്യുള്ളൂ എന്ന് പറഞ്ഞാൽ അവരണ്ടു പേർക്കേ അത് നടക്കുള്ളൂ, അവർക്കേ അത് പറ്റുകയുള്ളൂ, അല്ലാത്ത മുഅ്മിനീങ്ങൾക്കത് പറ്റൂല. അവരെ കൊണ്ടത് മുഅ്മിനീങ്ങൾക്കത് ഹറാമാണ്, അവരത് ചെയ്യൂല. അത് ചെയ്യുന്നത് വ്യഭിചാരികളാണ്. ആ വ്യഭിചാരം എന്ന കർമ്മം, അതിനെ പറയാനാണ് യൻകിഹു എന്ന പ്രയോഗം.